ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇച്ചൂസ് ഹൗസ്. എല്ലാവർക്കും ഇച്ചൂസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാൻ. എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നാൻ ഉണ്ടാക്കിയെടുക്കാം നോക്കാം. ആദ്യം നമുക്ക് 2 കപ്പ് ബ്രെഡ് ഫ്ലവർ വേണം. മൈദ ആയാലും മതി, പക്ഷേ ബെറ്റർ ബ്രെഡ് ഫ്ലവർ യൂസ് ചെയ്യുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് 1/2 കപ്പ് കേർഡ്, അതായത് പ്ലെയിൻ യോഗർട്ട് ചേർക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നമ്മൾ 5-6 വെളുത്തുള്ളി, അതായത് നമ്മുടെ ഗാർലിക് എടുത്തിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഫൈനലി ഗ്രേറ്റഡ് ഗാർലിക് 5-6 എണ്ണം, അതിലൊരു 1/2 പോർഷൻ എടുത്ത് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ആവശ്യമെന്ന് തോന്നിയാൽ ഗ്രാജുവലി നമ്മൾ വാട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം കൂടിപ്പോരുത്. പറയാൻ മറന്നു, 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് നീഡ് ചെയ്യുക 3-5 മിനിറ്റ്സ്. അതിനുശേഷം ഒരു പ്ലേറ്റോ ലിഡോ വെച്ച് കവർ ചെയ്യുക 15 മിനിറ്റ് തൊട്ട് 1/2 മണിക്കൂർ വരെ. ഓക്കെ, ഈ സമയത്ത് നമ്മൾ കുറച്ച് ഓപ്ഷണൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഗാർലിക്കിൻ്റെ ബാക്കി, പിന്നെ കുറച്ച് സെസേം സീഡ്സും, പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സും. 20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ബൗളിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്, പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാം. ഒരു മീഡിയം പോർഷൻ എടുത്തിട്ട് ഡവ് ബോൾ പോലെ ആക്കുക, ചെറിയ ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കുക. നോക്കിയത് നല്ല സോഫ്റ്റ് ആൻഡ് സ്ട്രെച്ചി ആയിട്ടുണ്ട്, സോ നല്ല കൺസിസ്റ്റൻസിയാണ്. ഏത് പ്ലെയിൻ സർഫസിലാണോ ഇത് ചെയ്യുന്നത് അവിടെ കുറച്ച് ബ്രെഡ് ഫ്ലോർ എടുത്ത് സ്പ്രെഡ് ചെയ്യുക. റോളർ വെച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പരത്തി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഓപ്ഷണൽ ഇൻഗ്രീഡിയൻസ്, ആവശ്യമുള്ളവർ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഓപ്ഷണൽ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ മുകളിൽ വയ്ക്കുക. ഇങ്ങനെ തന്നെ എല്ലാ ബോൾസും പരത്തിയെടുക്കുക. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ കുറച്ച് വാട്ടർ എടുത്തിട്ട് ഈ പരത്തി എടുത്ത അതിൻ്റെ ബാക്ക് സൈഡിൽ, ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത സൈഡിൽ വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് കൈവച്ച് തന്നെ, അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചായാലും മതി, നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വാട്ടർ ഫുൾ ബാക്ക് സൈഡ് ഫുൾ വാട്ടർ കവർ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് പാനിൽ സ്റ്റിക്കായി ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടുമ്പോൾ. അയൺ പാൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇതിന് കേട്ടോ. നോൺ സ്റ്റിക്കിൽ ഇത് വർക്കൗട്ട് ആകുമെന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അയൺ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം വാട്ടർ ഉള്ള സൈഡ് പാൻ്റെ മുകളിലിടുക. എന്നിട്ട് അതിൽ ബബിൾസ് ഫോം ആകുന്ന സമയത്ത് നമ്മൾ ആ പാൻ തിരിച്ച് ഫ്ലെയിമിൻ്റെ മുകളിൽ വയ്ക്കുക. ആ ബ്രെഡ് അപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിം ബ്രെഡിലേക്ക് വരും. ഓക്കെ, അത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആകുന്ന പോലെ അത് മാറ്റി മാറ്റി നമ്മൾ വെച്ച് കൊടുക്കണം. ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ഫ്ലെയിം വരണം, അതായത് എല്ലാ സൈഡിലും ഒരേപോലെ വരണം. നമ്മുടെ നാൻ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഗാർലിക് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഗാർലിക് നാനായി. ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഗാർലിക് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലെയിൻ നാനായിട്ട് ചെയ്യാം. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ബാക്ക് സൈഡാണ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. സി, നല്ല സോഫ്റ്റാണ്, ഈസി ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഓക്കെ, സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.